ചെറിയനാളില് അമ്മ താരാട്ട് പാട്ട് പാടി ഉറക്കുന്ന ഒരു ശബ്ദം നമുക്കൊരു പ്രചോദനമുണ്ട് ഈ വചനക്കല്ലോ. അപ്പോൾ പാരമ്പര്യമായിട്ടും നമ്മൾ ഇതിൽ കൂടുതൽ താല്പര്യം ഇതിനൊരു നല്ലൊരു സുഖം കണ്ടെത്തുന്നൊരവസ്ഥയാണ് ചെറുപ്പത്തിൽ നിന്ന്. അതാണ് ഉറക്കം വരേണ്ട കാരണമൊക്കെ. കഥകളും പാട്ടുകളും അന്ന് എന്നെ ഉറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ അങ്ങനെ ഞാൻ വളർന്ന് ഒരു ധാരണ വരുന്ന അവസരം കേട്ടിട്ടും കണ്ടിട്ടും ചില സിനിമ കാണാൻ പോയിട്ടും അതിൽ നല്ല നല്ല പാട്ടെല്ലാം കേൾക്കുമ്പോൾ ഒരു താല്പര്യം കൂടി കൂടിയത് വരും. എനിക്ക് പാടണമെങ്കിൽ മോഹം വരും. ഞാനിങ്ങനെ പശുക്കളെ നോക്കാൻ പോകുക പാടും. കീർത്തനമല്ല, സാധാരണ പാട്ടുകൾ അപ്പോൾ പാടി. പിന്നെ മലയാത്ര തുടങ്ങുമ്പോൾ ഭക്തി നിർഭരമായ പാട്ടിലേക്ക് കടക്കാനാണ്. അതിനു മുമ്പേ എല്ലാ പാട്ടും പാടും. ഈ ഊവി ഇട്ടുകൊണ്ടുള്ളതായ ഒരു കീർത്തനം പാടും. അതൊരു രസമാണ്. ചെറുപ്പത്തിൽ ഇതല്ല ഈ തരത്തിലൊക്കെ പാടലുണ്ട്. പക്ഷെ അതിൽ പിന്നെ പിന്നെ മൂലക്കായി. പിന്നെ ഭജനയിൽ വന്ന വിഷയമായിട്ട് ഈ ഊവി ശരിയല്ല എന്ന് അമ്മ പറഞ്ഞുകൊണ്ട് ഭക്തി എന്ന് ഏറ്റവും നല്ലതെന്നുണ്ടായിരുന്നു. മലയാത്ര തുടങ്ങിയതിന് ശേഷമാണ് ഈ ഭജന എന്താണെന്നും അതിനെപ്പറ്റി ഇതൊക്കെ മനസ്സിലാക്കാൻ കാരണം. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് അറിയില്ല. പ്രയോജനത്തിന് ആളുണ്ടായില്ല എന്ന്. ഈ ഭാഗത്ത് അതിൻ്റെ സംവിധാനമില്ല, ഗുരുക്കം മാറില്ല, പ്രകൃതിയിൽ നിന്ന് ഗുരുനാഥനെ എനിക്കുള്ളൂ അന്നും അതെ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഗ്രാമമൂർത്തി നടയിലാണ് എൻ്റെ ആദ്യത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത്, ഈ ഭജനൊക്കെ. അങ്ങനെ ഞാൻ ഭജനക്കാരനെന്ന് പറയാൻ പറ്റില്ല. ഭജന പാടും വേടിയെത്തിയാലും അത് സൈലുണ്ടായിട്ടുണ്ട്. അങ്ങനെ പാടിപ്പാടി കുറേ കുട്ടികളൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് നമ്മൾ ഭയം തുടങ്ങിയിട്ടുള്ളത്. അന്നേറ്റ കാലത്ത് പല ക്ഷേത്രങ്ങളും പോയിട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ കുറേ സുഹൃത്ബന്ധങ്ങളൊക്കെ അതിന് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ പ്രോത്സാഹനം തന്നിട്ടുള്ളത്. ഗുരുക്കന്മാരെ ഒരു കുറവ് നമുക്ക് നല്ലോണം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ അമ്മയാണ്, അപ്പാമ്മയാണ്, എൻ്റെ ഗ്രാമം. ഇതൊക്കെയാണ് നമ്മുടെ ആദ്യകാലത്ത് ചില പ്രകൃതി എന്നാണ് എൻ്റെ പ്രധാന ഗുരുനാഥൻ പറഞ്ഞല്ലേ, അതൊന്നും കൂടി പറയാ. പ്രകൃതി വെച്ചാല് പശുക്കൾ നോക്കുന്ന അവസരം ഭഗവാൻ ശ്രീകൃഷ്ണനും കാര്യക്കാനായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓടക്കോഴും കാര്യമൊക്കെ നമ്മൾ പറയുന്നു കേട്ടിരുന്നില്ല. അതിൻ്റെ ആ ഒരു ബന്ധം നമ്മുടെ ഉള്ളിൽ നിന്നൊക്കെ. ഇപ്പോൾ പ്രകൃതിയാൽ തന്നെ ഈ മട പെയ്യുന്ന അവസരവും അതിന് നല്ല സ്വരവും ഉണ്ടാവും. ശ്രുതി അത് തന്നെ ആയിരിക്കാൻ തോന്നുന്നു. അപ്പോൾ ഈ തൊപ്പിക്കുഴി ഇട്ടാൽ ഇനി വരെ വീഴുന്ന വെള്ളവും പുറമേ എടുത്ത ആ ശബ്ദം കൊണ്ട് എനിക്ക് നല്ലൊരു ഒരു പ്രയോജനം കൂടുതൽ കിട്ടും കൂടുതൽ. അപ്പോൾ ഞാനിങ്ങനെ മൂളി 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 അക്ഷരങ്ങളൊന്നും ഉണ്ടാവില്ല, മൂളിലിങ്ങനെ മൂളിക്കൊണ്ട് പോകും. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറയും ഇനി രാവും പകൽ ഇതിൻ്റെ പണി, ഈ മൂളലും പാടലും യോഗിയിടലും അത് മോശമായാലെന്ന് പറയും. പിന്നെ അതിൽ ചെറിയ വിലക്കൊക്കെ വന്ന് പിന്നെ പാട്ടിലേക്ക് തന്നെ നമ്മൾ ജയിച്ചു. അതിന് ചില ആൾക്ക് സംഘടിപ്പിച്ച് അവരെ കൂട്ടത്തിലാണ് ഞാൻ പാടാൻ തുടങ്ങിയിട്ടുള്ളത്. അത് പിന്നെ മറ്റു പല രംഗങ്ങളുണ്ടായിട്ട് എന്താണ് ഇങ്ങനെ ഒരു ഈ വചനപ്പാട്ട് ഇങ്ങനെയുള്ള രംഗത്ത് ഇങ്ങനെ ഉറച്ച് നിന്നിട്ട് അങ്ങനെ പോകാൻ കാരണം എന്ന് പറയുന്നത്? നമ്മുടെ അച്ഛൻ ഒരു കലാകാരൻ, ഒന്നും ആഗ്രഹിക്കാതെ എത്തിക്കാന്ന് എൻ്റെ അച്ഛൻ. അതുപോലെ ഞാനും എൻ്റെ കലയോട് കൂടുതൽ ഒരു അതുകൊണ്ട് സ്നേഹം കൂടുതലുണ്ട്. ഇന്നൊന്നും നമ്മൾ സമ്പാദിക്കുന്നത് ഏറ്റവും കൂടുതൽ സമ്പാദ്യം കലയിലാണെന്നും സംഗീതത്തിലാണെന്നും പിന്നെ ഈശ്വരനിലാണെന്നും പിന്നെ ഒന്നും ശാശ്വതമായ വസ്തു അല്ലല്ലോ. അതുകൊണ്ട് നമുക്കൊന്നും ബാക്കി ഉണ്ടാവില്ല, ഇതേ നമുക്ക് ബാക്കി ഉണ്ടാവുന്നൊരവസ്ഥ നമുക്ക് മുമ്പേ അറിയാം. കാരണം സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഒരു മുതലുണ്ടാക്കിക്കൊണ്ട് നമ്മൾ വലിയാളാകാൻ പോകുന്നു. എൻ്റെ ആഗ്രഹം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വളർന്ന സാഹചര്യം വളരെ ലളിതമായ രൂപത്തിലാണ്. അന്നും ഈ പ്രൗഢിത്വം പ്രധാനത്തൊന്നും ഇല്ല അന്ന്. പക്ഷെ ഞങ്ങൾക്കുള്ളത് ഈശ്വര ഈശ്വരീയമായിട്ട് വരെ അവസ്ഥയും അതിലേക്കുള്ളതായ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഈ ഭക്തി മാർഗത്തിലേക്ക് തന്നെയൊരു പരമ്പരാഗതമായിട്ട് തന്നെയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. സമ്പാദ്യം പണിയെടുക്കാൻ വെച്ചാൽ കാർഷിക രംഗത്തോട് പണിയെടുക്കരുത്. ഈ ഒരു രംഗത്ത് വളരെ ഒരു സംതൃപ്തി തോന്നുന്നുണ്ട് അല്ലേ? ഇതിൽ തന്നെ ആണെങ്കിലും
ഒരുപാട് പണമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഇത് വളരെ സംതൃപ്തിയാന്ന് തന്നെ തോന്നുന്നുണ്ട്. അതിൻ്റെ നേട്ടമുണ്ട്, അതിൻ്റെ നേട്ടമുണ്ട്, അതിൽ കൂടിയാണ്. നമ്മൾ ഈ ഗീതം വായിക്കുന്ന അവസരം ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു വെച്ചതെന്ന് വെച്ചാൽ, നമ്മൾ പണത്തിൻ്റെ പുറകെ അല്ല പോകുന്നത്, പണം നമ്മുടെ പുറകിൽ വരുന്നതാണ്. നമ്മുടെ പുറകെ വരണം, കാവിനി കാഞ്ചനം അതിൻ്റെ പുറകെ പോകാൻ പാടില്ല. നമ്മുടെ പുറകെ ഇതൊക്കെ വേണം, അതൊക്കെ എൻ്റെ പുറകെ വരുന്നുണ്ട്. എൻ്റെ അനുവാദമാണ്, അവരുടെ അനുവാദം. ഇപ്പം ഞാൻ അങ്ങനെ കഴിയുന്നില്ല. ഇപ്പോൾ ഏത് കാര്യത്തിൽ ഞാൻ പണത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുകയില്ല. എനിക്ക് 24 മണിക്കൂറും ഭജന പാടണം, ഈ കീർത്തനം പാടിക്കൊണ്ടിരിക്കണം, അങ്ങനെയുള്ള കൂട്ടുകാർ സംസ്കൃതം വേണം എന്നൊക്കെ പണ്ടേ ഉള്ളത് ഒരു വലിയൊരാഗ്രഹമാണ്. ഏത് സമയത്ത് മൂളിക്കൊണ്ടുപോകും ഇതൊക്കെ പറയും ചെയ്യും ചെയ്യും. അതൊരു വലിയൊരു വലിയ അനുഭൂതിയുണ്ട്, ഐശ്വര്യ അനുഗ്രഹം നമ്മൾ കിട്ടിയിട്ടുണ്ട് ഇതിൽ കൂടി, ഭജനയിൽ കൂടി. അല്ലെങ്കിൽ നമുക്ക് പാടുമെന്ന് പറഞ്ഞാൽ യേശുദാസ് പറയുമല്ലോ, ഈ ഈ ഭാവം വരുന്നില്ല എന്നൊരു ഒരു അതെന്ന് എനിക്ക് അറിയില്ല, എങ്കിലും നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ അതായിട്ട് തീരുക. പാടുന്ന അവസരം ആ പാടുന്നതായ അത് ഉള്ളിലും പുറവും ഒരുപോലെ തോന്നും. ഈ രോമാഞ്ചമൊക്കെ ഉണ്ട്. ഈ സംഗീതത്തിൻ്റെ അവസ്ഥയൊന്നും പഠിച്ചിട്ട് മനസ്സിലാക്കിയിരുന്നില്ല, അതിൻ്റെ ABCD എനിക്കറിയില്ല. പക്ഷേ അത് നേരത്തെ പറഞ്ഞ പ്രകൃതിയാണ് എൻ്റെ ഗുരു, അതിൽ കൂടി ഞാൻ സംഭാഷിച്ച വിഷയം. പിന്നെ എല്ലാവരും കൂടി ആ കൂട്ടത്തിൽ ഈ പറഞ്ഞത് നമ്മൾ പുറകെ വരികയാണ്. പഠിപ്പിക്കുന്ന ആളുണ്ടായില്ല, പഠിപ്പിക്കാൻ ഒരാളേ ഉള്ളൂ. ആദ്യത്തെ അമ്മേരെ ആ താരാട്ട് പാട്ട്, അതാണ് എൻ്റെ ഉത്തേജനം. കുജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാത്മീകി കോകിലം ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനേ.